ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അഴിമതി കേസ് വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് ടി ഒ സൂരജ്. ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള കേസ് അട്ടിമറിക്കാൻ മുൻ അന്വേഷണ സംഘത്തലവൻ ശ്രമിച്ചുവെന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയാനാകില്ലെന്നും ടി ഒ സൂരജ് വ്യക്തമാക്കി. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പാലാരിവട്ടം മേൽപ്പാല അഴിമതി കേസിൽ ടി ഒ സൂരജ് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്ന എറണാകുളം റെസ്റ്റ് ഹൌസിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പ്രതികരണം. പ്രതികളുടെ റിമാൻഡ് കാലാവധി ഈ മാസം 31 വരെ നീട്ടി. ഒന്നാം പ്രതി കരാർ കമ്പനി എം ഡി സുമിത് ഗോയൽ, രണ്ടാം പ്രതിയും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജറുമായ എം ടി തങ്കച്ചൻ, നാലാം പ്രതിയും പൊതുമരാമത്ത് മുൻ സെക്രട്ടറിയുമായ ടി ഒ സൂരജ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. മൂന്നാം പ്രതി ബെന്നി പോളിന് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഞാൻ കോടതിയിൽ പറയുന്നത് എനിക്കൊന്നും അറിയില്ലേ.